നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി എത്തി നായികയായി തിളങ്ങി നിൽക്കുകയാണ് താരം മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിക്കുവാൻ കാവ്യയ്ക്ക് സാധിച്ചു നടൻ ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടി എന്നിരുന്നാലും താരത്തിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലെ ഫാൻസ് പേജുകൾ വഴി വൈറലാകാറുണ്ട് സിനിമയിൽ സജീവമല്ലെങ്കിലും തങ്ങളുടെ പ്രിയ താരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് അഭിനയത്തിന് പുറമെ മികച്ചൊരു നർത്തകി കൂടിയാണ് കാവ്യ അഭിനയവും നൃത്തവും മാത്രമല്ല ഗാന രചയിതാവ് കൂടിയാണ് കാവ്യ മാധവൻ ഇപ്പോഴിതാ കാവ്യമാധവന്റെ പഴയ ഒരു ഇന്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് പാട്ട് ഭയങ്കരമായി ഇഷ്ടമാണ് നന്നായി ആസ്വദിക്കാറുണ്ട് തുടക്കത്തിലൊക്കെ എപ്പോൾ ബ്രേക്ക് വന്നാലും പാട്ട് പാടിപ്പിക്കും അത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും പാട്ട് ചിത്രീകരിക്കുന്നത് അതിനോടകം തന്നെ വരികൾ മനപ്പാടമായി കഴിഞ്ഞിട്ടുണ്ടാകും വരികളുടെ വിഷ്വൽ മനസ്സിൽ കണ്ടാവും അഭിനയിക്കുക കാവ്യദളങ്ങൾ ചെയ്തപ്പോൾ നിരുത്സാഹപ്പെടുത്തിയവരുമുണ്ടായിരുന്നു കാവ്യാമാധവൻ എഴുതുമോ എന്നായിരുന്നു എല്ലാവരും ഒരുപോലെ ചോദിച്ചത് അഭിനയവും ഡാൻസും മാത്രമല്ല അത്യാവശ്യം എഴുത്തുമുണ്ട് രണ്ടിലും മൂന്നിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് സ്വന്തമായി ട്യൂൺ ഉണ്ടാക്കി പാടിയിരുന്നു ഒൻപതാം ക്ലാസ് മുതലുള്ള കാര്യമാണ് കാവ്യ ദളങ്ങളിലുള്ളത് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു കേട്ടറിവ് മാത്രമുള്ള ഒരാൾ രാഹുൽ എന്നാണ് പേര് കുറെ രാഹുൽമാർ വന്നതാണ് ഞാൻ പറഞ്ഞ കഥ കേട്ട് ഒരു ചേച്ചി എപ്പോഴും രാഹുലിന്റെ കഥ പറയുമായിരുന്നു അതിങ്ങനെ കേട്ട് ഉള്ളിലൊരു കൗതുകം ഉണ്ടായിരുന്നു ഈ വ്യക്തിയോട് പ്രണയമെന്നൊന്നും എന്നൊന്നും പറയാനാവില്ല ഞാൻ എവിടെയെങ്കിലും പോയാൽ ആ ഫങ്ഷനെ കുറിച്ചും ഇട്ട ഡ്രസ്സിനെ കുറിച്ചുമൊക്കെ അയാൾ പറയുമായിരുന്നു എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസമാണ് രാഹുൽ മരിച്ചെന്ന് ചേച്ചി പറഞ്ഞത് അന്ന് ഫ്രണ്ട്സ് ഒന്നുമില്ല വല്ലാതെ സങ്കടമായിരുന്നു ഒരാളോട് ഇഷ്ടം തോന്നുന്നതൊക്കെ അന്ന് മോശം കാര്യമായിരുന്നു ചീത്ത കുട്ടികൾക്കൊക്കെയല്ലേ അങ്ങനെ തോന്നു എന്നൊക്കെയല്ലേ നമ്മുടെ ചിന്ത ഇതാരോടും പറയാൻ സാധിച്ചില്ല അപ്പോൾ അതങ്ങ് എഴുതി തീർത്തു ഒരഞ്ചാറ് പേജിൽ രാഹുലിനെ നേരിൽ കാണാനായി ആഗ്രഹിച്ചിരുന്നുവെന്നും കാവ്യ പറയുന്നു മനുഷ്യരെ പോലെ തന്നെയാണ് ദൈവങ്ങളെ കാണുന്നത് പിണക്കവും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അത് കാണിച്ചിട്ടുമുണ്ട് മാതാപിതാക്കൾ എപ്പോഴും കൂടെയുണ്ട് അതുകൂടാതെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഏത് വിഷയവും നമ്മൾ അതിജീവിച്ചല്ലേ പറ്റൂ പൊതുവേ പെട്ടെന്ന് മൂഡ് ഓഫ് ആകുന്ന പ്രകൃതമാണ് എൻ്റെ ബേസ് എപ്പോഴും സങ്കടമാണ് എൻ്റെ സന്തോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാവാറില്ല സന്തോഷിക്കുമ്പോൾ അടുത്ത സങ്കടത്തെ കുറിച്ച് ഓർത്ത് പേടിക്കാറുണ്ട് വളരെ പേഴ്സണൽ ആയിരിക്കും ജോലി സംബന്ധിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പേഴ്സണലി സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ എന്നായിരുന്നു കാവ്യ മാധവൻ പറഞ്ഞത് അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് കാവ്യയെക്കുറിച്ച് ഫാൻ പേജിൽ വന്ന ഒരു കുറിപ്പ് ഏറെ വൈറലായിരുന്നു കാവ്യയുടെ സിനിമയും കുറിച്ചും കാവ്യയുടെ ശബ്ദത്തിന്റെ പിന്നിലെ കഥയെക്കുറിച്ചുമായിരുന്നു കുറിപ്പ് കാവ്യയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ശബ്ദം നൽകിയത് പ്രശസ്ത ഡെബിംഗ് ആർട്ടിസ്റ്റ് ശ്രീജ രവി ആയിരുന്നു ഒരു കഥാപാത്രം പൂർണ്ണ വിജയം നേടുന്നത് അഭിനയത്തോടൊപ്പം ഡെബിംഗ് കൂടെ മികവുറ്റു നിൽക്കുമ്പോഴാണ് കുറച്ച് വേറിട്ട ശബ്ദശൈലി ആയതുകൊണ്ട് തന്നെ കാവ്യ അഭിനയിച്ച കഥാപാത്രം പാത്രങ്ങളിൽ തൊണ്ണൂറ്റി ശതമാനം ഡബ് ചെയ്തത് ഷീജ രവിയാണ് മലയാളത്തിലെ ഏറ്റവും മികച്ചതും ഒപ്പം സീനിയറുമായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് അവർ അവരുടെ ശബ്ദത്തിലെ ലാളിത്യവും കുസൃതിയും നിഷ്കളങ്കതയുമെല്ലാം കാവ്യ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് കൂടുതൽ മികവുറ്റതാക്കി എന്തിനധികം ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന സിനിമയിലെ കാവ്യയുടെ ഊമയായിട്ടുള്ള കഥാപാത്രത്തിന് പോലും ശ്രീജയുടെ ശബ്ദത്തിന്റെ സഹായമുണ്ടായിരുന്നു മറ്റു ചില ഡബിങ് ആർട്ടിസ്റ്റുകളും കാവ്യ അവതരിപ്പിച്ച കഥാപാത്രം ൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ടെങ്കിലും ശ്രീജയുടെ ശബ്ദത്തിനോളം കാവ്യയ്ക്ക് യോജിക്കുന്ന ശബ്ദം വേറെയില്ല ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ മീഷമാധവൻ അനന്തഭദ്രം ക്ലാസ്മേറ്റ് തുടങ്ങിയ സിനിമകൾ അതിനുദാഹരണമാണ് എപ്പോഴും മറ്റൊരാൾ ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് ഒരിക്കലും ഒരു അഭിനേതാവിൻ്റെ പരാജയമല്ല അതുകൊണ്ട് തന്നെ കാവ്യമാധവൻ എന്ന അഭിനേത്രിയുടെ വിജയത്തിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് വളരെയധികം സ്നേഹത്തോടെ ഞങ്ങൾ കാവ്യമാധവൻ ഗേൾസ് ഫാൻസ് ഷീജാരവിക്കും നൽകുന്നു എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെ ആരാധികമാർ പറഞ്ഞത്